ഹായ് വ്യൂവേഴ്സ്, വെൽക്കംസ് ടു സുമീസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഓണ വിഭവമായ ഉപ്പേരികൾ കൊണ്ടാണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ശർക്കര വരട്ടിയാണ്. ശർക്കര വരട്ടി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല മൂത്ത കായ രണ്ടാക്കി പിളർത്ത്, ഇതേ കനത്തിൽ രണ്ടാക്കി പിളർത്ത് ഇത്രയും കനത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നു. ഈ കായ അരിയുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് മഞ്ഞൾ വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ കായയ്ക്ക് നല്ല കളർ കിട്ടും. ഇതുകൂടാതെ നമുക്കിതിന് ഇത് തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ശർക്കര 1 കിലോ കായയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 250 ഗ്രാം ശർക്കര പാനിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ശർക്കര 1 നൂൽ പരുവത്തിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഇതുകൂടാതെ ചുക്ക്, ഏലക്ക, ജീരകം. ചുക്കും ഏലക്കയും ജീരകവും കൂടി പൊടിച്ച് 1 സ്പൂണാക്കി ആണ് നമ്മൾ ചേർക്കേണ്ടത്. നമുക്ക് ആദ്യം തന്നെ ഈ കായ വെളിച്ചെണ്ണയിൽ വറുത്തുകോരാം. നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞു. നമുക്കിനി ഇതിലേക്ക് കായ ഇട്ട് കൊടുക്കാം. കായ ഇപ്പോൾ പകുതി വേവായിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണയുടെ തിളയൊക്കെ ഒന്ന് മാറിയാലാണ് നമുക്കിത് എടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെളിച്ചെണ്ണയുടെ തിളയൊക്കെ മാറി, ഒരു കിൽകിലിനുള്ളൊരു സൗണ്ട് ഈ കായയുടെ നമുക്ക് കേൾക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ പാകം. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ കായ നമ്മളിവിടെ വറുത്ത് പോയി വെച്ചിരിക്കുകയാണ്. നമ്മൾ സാധാരണ കായ വറുക്കുമ്പോൾ അതിലേക്ക് ഉപ്പ് ചേർക്കാറുണ്ട്. ഈ ശർക്കര വരട്ടിക്ക് വേണ്ടിയിട്ട് വറുത്തെടുക്കുമ്പോൾ അതിലേക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിരിക്കുന്നത് കായയ്ക്ക് നല്ല മഞ്ഞ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ശർക്കര വരട്ടിയുടെ കായ വെന്ത് കഴിഞ്ഞ് നമുക്ക് ശർക്കര റെഡിയാക്കാം. അതിനുവേണ്ടി ശർക്കര ചെറുതായി പൊട്ടിച്ച് ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ള ശർക്കരയാണ് നമ്മൾ ഇതിനു വേണ്ടി എടുത്തേക്കുന്നത്. ശർക്കര പാനി റെഡിയാവാറായിട്ടുണ്ട്. നമ്മളിതിൻ്റെ പരുവം എന്ന് പറയണത് ശർക്കര എടുത്ത് പിന്നെ കയ്യിലെടുത്ത് ഇങ്ങനെ ചുറ്റിക്കുമ്പോൾ ഉരുണ്ട് ഉരുണ്ട് ഉണ്ടയായിട്ട് വരണ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതാണ് ഈ ശർക്കര വരട്ടി റെഡിയാക്കാനുള്ള പരുവം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കര വരട്ടിയുടെ കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ശർക്കര ഇതിലേക്ക് ജോയിൻ്റ് ആക്കാം. തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത ഏലക്കായും ജീരകവും ചുക്കും ഇത് 3 കൂടി പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണ്. ഇത് നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ തൂക്കിക്കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് പഞ്ചസാര മുകളിലിങ്ങനെ തൂക്കിക്കൊടുക്കാം. അങ്ങനെ നമ്മുടെ ശർക്കര വരട്ടി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതിപ്പോൾ നല്ല ചൂടിലാണ്. ഇത് കുറച്ച് സമയം കഴിഞ്ഞ് ചൂടാറിക്കഴിഞ്ഞാലാണ് നമുക്ക് ഓരോന്ന് വിട്ടുവിട്ട് കിട്ടുള്ളൂ. ഇത് വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ശർക്കര വരട്ടി വീട്ടിൽ എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം വിഷ് ചെയ്യുന്നു. താങ്ക് യു വേഴ്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.